പ്രിയമുള്ളവരെ, എല്ലാവർക്കും സമുദ്രാവിഷന്റെ സുപ്രഭാതം. ഇന്ന് നമുക്ക് ബിപിൻ ചന്ദ്രപാലിനെ കുറിച്ച് സംസാരിക്കാം. ഭാരതം കണ്ട പ്രഗത്ഭരായ വാഗ്മികളിൽ ബിപിൻ ചന്ദ്രപാലിന് തുല്യമായി അധികം പേരില്ല. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു അദ്ദേഹം. 1888 നവംബർ 7 ബംഗാളിലെ സിൽഹട്ട് ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. വിദ്യാഭ്യാസ കാലത്ത് കേശവചന്ദ്ര സെന്നിന്റെ പ്രസംഗത്തിൽ ആകൃഷ്ടനായി ബ്രഹ്മസമാജത്തിൽ ചേർന്നു. കൊൽക്കത്ത സിറ്റി ലൈബ്രറിയിൽ ലൈബ്രറിയനായി അദ്ദേഹം ജോലി നോക്കിയിട്ടുണ്ട്. ബ്രഹ്മസമാജ അംഗമായ ഒരു വനിതയെ വിവാഹം ചെയ്തു. ഗാഢമായ പുസ്തക വായനയിലൂടെ അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ ആശയങ്ങൾ കൊണ്ട് നിറഞ്ഞു. അവ ആദ്യം കൂട്ടുകാർക്കും പിന്നീട് ചെറിയ സദസ്സുകൾക്കും പകർന്നു കൊടുത്തു. ക്രമേണ അദ്ദേഹം ഒരുജ്വല പ്രാസംഗികൻ ആയിത്തീർന്നു. ഭാര്യയുടെ മരണത്തോടെ ജോലി ഉപേക്ഷിച്ച് നാട് ചുറ്റി നടന്നു. 1891 സുരേന്ദ്രനാഥ് ബാനർജിയുടെ മരുമകളായ ഒരു വിധവയെ അദ്ദേഹം വിവാഹം ചെയ്തു. 1886 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. ഫ്രാൻസിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒക്കെയുള്ള യാത്രയ്ക്ക് ശേഷം ഇന്ത്യയിൽ മടങ്ങിയെത്തി ന്യൂ ഇന്ത്യ എന്ന ഇംഗ്ലീഷ് വാരിക ആരംഭിച്ചു. ബാലഗംഗാധര തിലകന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിലുണ്ടായ തീവ്രവാദ ഗ്രൂപ്പിൽ ബിപിൻ ചന്ദ്രപാലും ഉണ്ടായിരുന്നു. ബാൽ ലാൽ പാൽ എന്നാണ് ഈ ഗ്രൂപ്പിലെ പ്രധാന നേതാക്കളായ ബാലഗംഗാധര തിലകൻ, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ എന്നിവരെ അറിയപ്പെട്ടത്. അരവിന്ദ ഘോഷിനെതിരെ സാക്ഷി പറയില്ലെന്ന് പറഞ്ഞതിന് അദ്ദേഹത്തെ കോടതി അലക്ഷ്യം കുറ്റത്തിന് 6 ശിക്ഷിച്ചു. കോൺഗ്രസുമായി യോജിച്ചു പോകാൻ കഴിയാത്ത ഒരവസ്ഥയിൽ അദ്ദേഹം ആ പ്രസ്ഥാനവുമായി അകന്നു. 1932 May 20 കൊൽക്കത്തയിൽ വച്ച് അദ്ദേഹം അന്തരിച്ചു. ഇന്നത്തെ അറിവ് ആരാണ് ന്യായകാരി എന്നതാണ്. ന്യായകാരി എന്നാൽ ചിന്തിച്ച് അസത്യത്തെ വെടിഞ്ഞ് സത്യത്തെ ഗ്രഹിച്ച് അന്യായകാരികളെ അകറ്റി ന്യായകാരികളെ വർദ്ധിപ്പിക്കുന്നവരാണ്. തനിക്കെന്ന വണ്ണം മറ്റുള്ളവരുടെ സുഖം കാംക്ഷിക്കുന്ന ആളാണ് ന്യായകാരി. എല്ലാവരും ന്യായകാരികളായിരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം, ബിജു കിഴക്കനേല.